ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നൈസ് കിച്ചൺ. ഇപ്പോൾ എല്ലാവരും ചക്കയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ചക്ക വെച്ച് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കിയെടുക്കാം. ചക്കയട, കുമ്പിള്, അതുപോലെ തന്നെ ചക്ക പൊരിക്കാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം ഇതിനു മുന്നേ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ കൊഴുക്കട്ടയൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ചക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പഴുത്ത ചക്കച്ചുള 100 ഗ്രാം വീതം 2 പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് 100 ഗ്രാം ചക്കച്ചുള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ തന്നെ മറ്റേ പാത്രത്തിലത് നമുക്കൊരു ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തു എടുത്ത് വെക്കാം. ഇപ്പം നമ്മൾ ചക്ക അരച്ചു എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചോപ്പ് ചെയ്തു എടുത്തിട്ടുണ്ട്. അപ്പം അരച്ചെടുത്തതിൻ്റെ അളവെന്ന് പറയുന്നത് 1/2 കപ്പിന് മുകളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തേക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് നമുക്കിതൊരു 1 കപ്പ് അളവിൽ ആക്കി എടുത്ത് വെക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചക്ക നീര് നമ്മൾ വെള്ളവുമായിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചക്ക നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും ഇട്ട് ഫ്ലെയിം ഓണാക്കാം. ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടി ഇട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ പൊടി നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്കുള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 4 ഏലക്ക 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതും കൂടിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി മാറ്റി വെക്കാം. ഇപ്പോൾ ഈ പൊടിയുടെ ചൂടൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്താൽ മാത്രമേ നമുക്കിത് ക്രാക്കൊന്നും വീഴാതെ നല്ലതുപോലെ കൊഴുക്കട്ട നല്ല ഉരുണ്ട ഷേപ്പിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പൊടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഉരുട്ടി നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്ക് കയ്യിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചും കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒന്ന് വലുതായി നമുക്ക് വരും. അങ്ങനെ കുറച്ച് വലുതായതിന് ശേഷം നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് കനം കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു നല്ല റൗണ്ട് കുഴുവായിട്ട് നമ്മൾ ആക്കിയെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക മിശ്രിതം ഇതിൻ്റെ നടുക്കോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡ് ഭാഗം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പം വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ കൊഴുക്കട്ടയേക്കാളും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഹെൽത്തിയാണ്. നമുക്ക് ചക്കയൊക്കെയാണ്. അപ്പോൾ ചക്ക ഉള്ള സമയത്ത് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ ആക്കി. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ മുഴുവൻ കൊഴുക്കട്ടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ട്, നമ്മൾ എടുത്ത 1 കപ്പിന് നമുക്ക് 7 കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ റെഡിയാക്കുന്ന സമയം അപ്പച്ചെമ്പിലേക്ക് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൊഴുക്കട്ട ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു റെസിപ്പി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയണം. ഇൻഷാ അല്ലാ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.